ദിശേറിയാം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രന്ഥങ്ങളിടമാണല്ലോ ഭവനം, മൂല്യങ്ങളുടെ ഇടമാണ് കുടുംബങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പങ്കുവെക്കലിൻ്റെ ഇടമാണ് കുടുംബം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്ത് നല്ലൊരു വീടിനെ പോലെ ഒരു ഒരു സ്കൂളുമില്ല, നല്ല മാതാപിതാക്കന്മാരെ പോലെ മറ്റൊരു അധ്യാപകരും ഇല്ല എന്ന് രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞു. എത്ര അർത്ഥവത്തായ കമൻ്റാണ് താൻ പങ്കുവച്ചത്. മൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മൂല്യങ്ങൾ എന്ന് പറയുമ്പം? നല്ല പോസിറ്റീവ് മൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നാം സ്വായത്തമാക്കിയതുണ്ട്. പങ്കുവെക്കല്, പരസ്പരം കരുതല്, കെയറിങ്, പ്രായമുള്ളവരെ ആദരിക്കുന്നത്, ബഹുമാനം, അത് അല്ലെങ്കിൽ പങ്കുവെക്കലുകൾ, സത്യം, വിശ്വസ്തത, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മൂല്യങ്ങളും, മറ്റുള്ളവരോടുള്ള കരുതല്, സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള നല്ല മൂല്യങ്ങളൊക്കെ നാം കുടുംബത്തിൽ നിന്ന് പകർത്തിയെടുക്കേണ്ടത്. അതെല്ലാം മാതാപിതാക്കന്മാരും, ഇതൊന്നും സ്കൂളുകളിൽ നമുക്ക് ലഭ്യമാകുന്നതല്ല. ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം ഇങ്ങനെ കേൾക്കാറുണ്ട്, ഇതൊരു സെൽഫി യുഗമാണ്. ഒരു കണക്കിനത് സത്യം തന്നെ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ജോയിൻ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ. അന്ന് പരസ്പരം കെയറിങ്, പരസ്പരം പങ്കുവെക്കൽ, പരസ്പരം കരുതലുകൾ, സാന്ത്വനം, ഇതെല്ലാം ഒരു കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സംഗതി എല്ലാം മാറി. കുഞ്ഞുണ്ണി മാഷയുടെ ഭാഷയിൽ ഒരു കുട്ടി ഒരു പട്ടി, ഇങ്ങനെയാണ് മിക്ക കുടുംബങ്ങളുടെയും പോക്ക്. അല്ലെങ്കിൽ ഏറി വന്നാൽ രണ്ട് കുട്ടികൾ. ആ കുട്ടികളെ തന്നെ കെയർ ചെയ്യാനോ അവരുടെ കൂടെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനോ മാതാപിതാക്കന്മാർക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. കാരണം അവർ തിരക്കിൻ്റെ ലോകത്താണ്. ഇങ്ങനെ പോകുന്ന കുടുംബത്തിൽ പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സനാതന മൂല്യങ്ങൾ, പരസ്പരം കെയർ ചെയ്യുന്നത്, പരസ്പരം കൈത്താങ്ങുന്നത്, പരസ്പരം താങ്ങുന്നത്, സ്വാതന്ത്ര്യം നൽകുന്നത് ഒക്കെ കുഞ്ഞുങ്ങൾ പലപ്പോഴും കണ്ടുപഠിക്കാറില്ല. അതിൻ്റെ മൂലച്യുതികൾ നമ്മുടെ സമൂഹത്തിൽ നന്നായി അറിയാനുമുണ്ട്. ഈ കോവിഡ് കാലം വരുത്തിവെച്ച മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. നാം എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസ് അല്ലേ? എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒന്നൊന്നര വർഷത്തോളം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാനേ കഴിഞ്ഞില്ല. പലപ്പോഴും അവർ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആയിരുന്നു, ഭവനങ്ങളിലായിരുന്നു. അപ്പം സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, ഔട്ട്ഡോർ ഗെയിമിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല, സ്പിരിച്വൽ ആത്മീയ തലങ്ങളിൽ പറഞ്ഞാൽ അവർക്ക് സൺഡേ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, ആരാധനയോഗങ്ങളിൽ, കൂടിവരവുകളിൽ, അങ്ങനെയുള്ള എങ്ങും പോകാൻ കഴിയാതെ ഭവനത്തിൽ ഏകാന്ത തുരുത്തുകളിൽ, ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് അവർ വിഹരിക്കുകയായിരുന്നു. രാത്രികളെ പകലാക്കിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം അവരങ്ങ് ചുരുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവരോട് സ്നേഹിപ്പാനോ കരുതാനോ, മുതിർന്നവരെ ബഹുമാനിക്കാനോ, പലപ്പോഴും നാം കണ്ടിട്ടില്ലേ, മുതിർന്നവർ ചെന്നാലും കുഞ്ഞുങ്ങൾ ടിവിയുടെ മുൻപിലോ അല്ലെങ്കിൽ അവരുടെ കാർട്ടൂണിൻ്റെ ലോകത്തൊക്കെ ആയിരിക്കും. മറ്റുള്ളവരെ അവർ മൈൻഡ് ചെയ്യാറേ ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ ചെന്നാലോ അവരത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഷോ തന്നെ കണ്ടുകൊണ്ട് അവർ തുടരുന്ന ഒരു ഗതി വിഗതികളിലേക്ക് ലോകം മാറി മറിഞ്ഞു പോയി. ഈ കോവിഡ് കാലം അങ്ങനെ വളരെ മാറ്റങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ വരുത്തി വെക്കാനിടയിൽ. ആരോടും കരുതലില്ലാതെ, ആരോടും ബന്ധങ്ങളില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വന്നാൽ അവരുടെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയാകും എന്ന് നാം ചിന്തിക്കാറുണ്ട്. സ്കൂൾ തുറന്നു വന്നപ്പം എന്നെ ചിന്തിപ്പിച്ച ചില വിഷയങ്ങൾ, സ്കൂൾ അങ്ങോട്ട് തുറന്ന ഈ റീസെൻറ്റ് ടൈമിൽ സ്കൂൾ തുറന്നതിൻ്റെ ആ സന്തോഷം പങ്കുവെക്കുവാൻ പല ചാനലുകളുടെയും ന്യൂസ് റിപ്പോർട്ടേഴ്സ് സ്കൂളുകളിൽ ചെന്നു. കുഞ്ഞുങ്ങളവരുടെ സന്തോഷമൊക്കെ തിരക്കി. കുഞ്ഞുങ്ങൾ പെരുത്ത സന്തോഷത്തിലാണ്. അനേക നാളുകൾക്ക് ശേഷം അവർ സ്കൂളിലേക്ക് വന്ന അവരുടെ മുഖത്തെല്ലാം ആ പെരുത്ത സന്തോഷം വെള്ളിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കെല്ലാം സന്തോഷമാണ്. അതിലൊരു കുട്ടിയോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞാ അമ്മ രാവിലെ വിട്ടത്? ആ കുഞ്ഞിൻ്റെ ഉത്തരം, ആർക്കും ഒന്നും കൊടുക്കരുത്, പെൻസിൽ പങ്കുവെക്കരുത്, നിന്റെ ബോക്സ് ആർക്കും കൊടുക്കരുത്, നിന്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആർക്കും കൊടുക്കരുത്, ആരും ചോദിച്ചാൽ റബ്ബർ കൊടുക്കരുത് എന്നൊക്കെ ആ കൊച്ചു കുഞ്ഞ്, ആ നിർമ്മല ബാല്യം, ആ നിഷ്കളങ്ക ബാല്യം അറിയാതെ അങ്ങ് പറയുക. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു, ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞിന് നാം നൽകുന്ന മെസ്സേജ് എന്താ? ഒന്നും ആർക്കും കൊടുക്കരുത്, ഒന്നും പങ്കുവെക്കൽ. ഓർത്ത് നോക്കി, നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരു കല്ല് പെൻസിൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയാൽ നമ്മുടെ ചുറ്റുപാടിരിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ കൂട്ടുകാരൻ ചിലപ്പോൾ മറന്നിട്ടായിരിക്കാം വന്നത്, ചിലപ്പോൾ അവൻ കൊണ്ടുവന്നില്ലായിരിക്കാം, ചിലപ്പോൾ അവൻ ഇല്ലായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള വലിയ കല്ല് പെൻസിൽ മൂന്നായി നാലായി ഒക്കെ മുറിച്ച് നമ്മൾ അവർക്ക് നൽകും. അതൊരു പങ്കുവെക്കലായിരുന്നു. ഇപ്പം എൻ്റെ കൂട്ടുകാരന് പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകത കൊച്ചു ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു വരിക. ഇപ്പോഴാകട്ടെ സോഷ്യൽ ഡിസ്റ്റൻസ്, ആർക്കും ഒന്നും കൊടുക്കരുത്, പങ്കുവെക്കരുത്,
അവരെ വേദനയിൽ പങ്കുചേരേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കുന്നു. നാം ഒഴിഞ്ഞു മാറും. ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാകട്ടെ, ഈയിടെ കേട്ട പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടുവരാറുള്ള പല സംഭവങ്ങളുണ്ട്. അതിൽ ഒരു സംഭവം ഒന്ന് പങ്കുവെക്കട്ടെ. ഒരിക്കൽ ഒരു മകൻ്റെ ബർത്ത്ഡേക്ക് ഗൾഫിൽ നിന്ന് പപ്പ അവന് ഒരു പെട്ടി ചോക്ലേറ്റ് കൊടുത്തയച്ചു. ആ ചോക്ലേറ്റ് എല്ലാം കിട്ടി കുഞ്ഞു ഒന്നൊന്നായിട്ട് പെട്ടികൾ തുറന്നു. അമ്മയും കുഞ്ഞുങ്ങളും കൂടെ അതിങ്ങനെ തിന്നുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്തപ്പം അടുത്ത വീട്ടിലെ കുഞ്ഞ് സ്ഥിരം വരാറുള്ളത് പോലെ പത്രമെടുക്കാൻ ആ വീട്ടിലേക്ക് ഒന്ന് വന്നു. അവൻ വന്ന് അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, എടാ ഈ മുട്ടായിയുടെ ബോക്സ് മുഴുവൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്ക്, ആ കൊച്ചം കാണണ്ട, ആ കൊച്ചം കണ്ടാൽ ഇത് മുഴുവൻ തിന്നു തീർക്കും. ഒരെണ്ണം പോലും ആ കുഞ്ഞിന് കൊടുക്കാതെ അത് ആ കുട്ടി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ആ കുഞ്ഞ് അവിടുന്ന് പോയതിനു ശേഷം അമ്മയും കുഞ്ഞുങ്ങളും കൂടെ വീണ്ടും അതെടുത്ത് സന്തോഷിക്കുവാനും അത് തിന്നുവാനും ഇടയായി. ഞാനപ്പോൾ ഓർത്തു, ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു നമ്മൾ കേട്ടിട്ടില്ലേ. ആ അമ്മ ആ കുഞ്ഞിനെ പഠിപ്പിച്ച ആ കുഞ്ഞിന് നൽകിയ മെസ്സേജ് എന്താ? ഒന്നും ആർക്കും കൊടുക്കരുത്, ഇതെല്ലാം നിനക്കുള്ളതാ എന്ന് അവനെ പഠിപ്പിച്ചു. ഇത് കുറച്ചങ്ങോട്ട് വളർന്നു വരുമ്പോൾ ആ അമ്മ വൃത്തിയാകുമ്പോൾ കുഞ്ഞൊരു കുടുംബജീവിതത്തിലൊക്കെ ആകുമ്പോൾ അവൻ അത് തന്നെ അനുവർത്തിക്കും അല്ലേ. അവൻ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ഇതുപോലെയൊക്കെയുള്ള മറ്റ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മുട്ടായി ആകട്ടെ, മറ്റ് വിലയേറിയ സാധനമാകട്ടെ, സ്പ്രേ ആകട്ടെ, മറ്റ് പല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അമ്മയെ കാണിക്കാതെ അവൻ അത് പാത്തുവെക്കും. അവനും അവൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ആയിട്ട് അത് ഓരോന്നായി എടുത്ത് അതൊക്കെ കണ്ട് സന്തോഷിച്ച് അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ വൃത്തിയായ മാതാവ് ആ വാതിലടുത്തേക്ക് വരുമ്പോൾ അവൻ ഇത് തന്നെ പറയും, ഭാര്യയോട് പറയും, എടി എടുത്ത് അത് മാറ്റിവെക്കുക, അമ്മ കാണേണ്ട എന്ന് പറയും. അപ്പം നമ്മൾ പകർന്നു നൽകുന്ന മൂല്യങ്ങൾ അത് നമുക്ക് തന്നെ ഇരട്ടിയായിട്ട് മടങ്ങി വരാറുണ്ട്. നാം മറ്റുള്ളവർക്ക് കരുതാനും പങ്കുവെക്കാനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായങ്ങളിൽ നാം അഭ്യസിപ്പിച്ചാൽ ഒരാപ്പിളേ ഉള്ളെങ്കിൽ അത് വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് പകുത്തെടുക്കാൻ ഒരു കുഞ്ഞിനെ നമ്മൾ ശീലം നൽകിയാൽ അവന് വളർന്നു വരുമ്പോഴും അത് തന്നെ ചെയ്യും. ഒരു മുട്ടായ ഉള്ളെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ അത് പകുത്തെടുക്കാൻ നാം അഭ്യസനം നൽകിയാൽ അത് തന്നെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കാനിടയാകും. ഞാൻ മദർ തേരസയെ കുറിച്ചൊരു ഒരു അനുഭവം വായിച്ചിട്ടുണ്ട്, ഒരു ഫീച്ചറിൽ നിന്ന് വായിച്ചത്. ആ മദർ തേരസയോട് ഒരു ന്യൂസ് റിപ്പോർട്ടർ ഒരിക്കൽ ചോദിച്ചു, ജീവിതത്തിൽ ഈ പാവങ്ങളോട് അഗതികളോട് ഇത്ര കരുണ വരാൻ എന്താ കാര്യം? ആ മദർ തേരസ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഇൻസ്പിറേഷൻ, അമ്മയാണ് എൻ്റെ സ്വാധീനം. എൻ്റെ ചെറുപ്രായങ്ങളിൽ ഞങ്ങൾക്കുള്ള ആഹാരമെല്ലാം കുക്ക് ചെയ്തതിന് ശേഷം അമ്മ അത് വിളമ്പുന്നതിന് മുമ്പ് അയൽപക്കങ്ങളിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോകും. അവിടെ ആരെങ്കിലും വിശന്നിരിപ്പുണ്ടോ, ആരെങ്കിലും വിശന്ന് വലയുന്നുണ്ടോ, ആർക്കെങ്കിലും ആഹാരമില്ലാത്തവരുണ്ടോ എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് വേണ്ടി വിളമ്പ് വെച്ച ആഹാരം കൊണ്ട് അവർക്ക് കൊടുത്തതിന് ശേഷമേ അമ്മ വീട്ടിലേക്ക് വരാറുള്ളൂ. എത്ര നല്ല മൂല്യം അല്ലേ! അത് കണ്ടു വളർന്ന മദർ എങ്ങനെ പാവങ്ങളുടെ അമ്മയാകാതിരിക്കും, കനിവിൻ്റെ അമ്മ ആകാതിരിക്കും. എത്ര നല്ല മൂല്യമുള്ള കുടുംബം, എത്ര നല്ല മൂല്യങ്ങൾ പകർന്നു നൽകിയ ഒരമ്മ. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ പങ്കുവെക്കുന്നവരാകും, മറ്റുള്ളവരെ കരുതുന്നവരാകും, മറ്റുള്ളവരുടെ വേദനയെ കണ്ടില്ലെന്നൊരിക്കലും നടിക്കത്തില്ല. അങ്ങനെ എത്രയോ ജീവിത അനുഭവങ്ങൾ ഈ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നു ഒരു ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച മനോഹരമായ പാരബിൾ, മനോഹരമായ സംഭവം ആ 4 നമ്മൾ കാണുന്നുണ്ട്. 4 ഇത് രചിക്കാൻ എന്താ കാര്യം? ആ കൊച്ചു കുഞ്ഞിൻ്റെ വിശാലമായ മനസ്സ് വിട്ടുകളയാതെ 4 രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുക. ആ ബാലനെ ഓർത്തു നോക്കിയേ, ആ ബാലനെ ആ മീറ്റിംഗ് കേൾക്കാൻ ഉത്സാഹിപ്പിച്ചൊരമ്മ അമ്മ വിടുക, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കന്മാർ വളരെ ഉത്സാഹത്തോടെ അവനെ വിടുക. ചുമ്മാതൊന്നും വിടുകല്ല, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എൻ്റെ കുഞ്ഞ് വിശന്നിരിക്കരുതെന്നോർത്ത് ആ കുഞ്ഞിൻ്റെ ഫിസിക്കൽ നറിഷ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള ആഹാരമൊക്കെ നൽകി അമ്മ വിടുക. പക്ഷെങ്കിൽ ആ കുഞ്ഞിനെ നേരത്തെ ആ കുഞ്ഞ് ആ കൊച്ചു ഭവനത്തിൽ ഒരു മൂല്യം കൊടുത്തിരുന്നു, നിനക്കുള്ളതൊക്കെ നീ പങ്കുവെക്കണമെന്നൊരു മൂല്യം ആ കുഞ്ഞിന് നൽകിയിരുന്നു. അതുകൊണ്ടല്ലേ അന്ത്രയോസ് ഉപദേശി വന്നപ്പം ആ കുഞ്ഞ് ആ പൊതി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചില്ലല്ലോ, അവൻ ആ കയ്യിലേക്ക് കൊടുത്തു. ചിലർ പറയുന്നു ഇത് അന്ത്രയോസിൻ്റെ സ്വന്തം മകനാണെന്ന്. കാരണം ആ പൊതിയിലുള്ള കാര്യം ഇത്ര കൃത്യമായി ക്ലുപ്തമായി പറയണമെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിലുള്ള ടിഫിൻ ബോക്സിനെ കുറിച്ച് ഏതാണ്ടൊരറിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് പറഞ്ഞ 5 ഇത്ര കൃത്യമായി പറയും, 2 ഒരു പക്ഷേ യേശുവിൻ്റെ ആഹ്വാനം കേട്ടപ്പം ആ കുഞ്ഞ് ആ മാതാപിതാക്കന്മാർ പഠിപ്പിച്ച ആ മൂല്യങ്ങൾ പകർന്നു കിട്ടിയ കുഞ്ഞ് പങ്കുവെക്കലിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെ
മൂല്യം പകർന്ന് ലഭ്യമായ കുഞ്ഞ് തൻ്റെ പൊതി യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എത്ര നല്ല കുഞ്ഞ് അല്ലേ, എത്ര നല്ല ഒരു പഠിപ്പീൽ അല്ലേ, എത്ര നല്ല ഒരു മൂല്യങ്ങളിൽ വളർന്നു വന്നൊരു കുഞ്ഞാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കുടുംബം നമ്മളോടത് പറയുക, മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മറ്റുള്ളവർക്ക് നൽകുന്ന മാതാപിതാക്കന്മാർ ആ കുഞ്ഞിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് സാധാരണ കുഞ്ഞുങ്ങളെന്താ, നമുക്കറിയാം കൈ നീട്ടുമ്പോൾ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പം ആ കുഞ്ഞ് ആ പൊതി തിരികെ അല്ലെങ്കിൽ അത് മാറ്റിവെക്കും, അല്ലെങ്കിൽ നമുക്ക് തരാതെ പുറകെ ഒളിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് കുഞ്ഞുങ്ങളുടേത്. പക്ഷേ ആ മകൻ അത് ആ സമൂഹത്തിന് നൽകി, യേശുവിൻ്റെ കയ്യിലേക്ക് നൽകി. കാരണം അങ്ങനെ അവനെ കൊടുത്ത് മറ്റുള്ളവർക്ക് നൽകുവാൻ കൊടുക്കുവാൻ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ഉത്തമമായ ഉദാത്തമായ ഒരു മാതൃക നമുക്ക് ആ കുഞ്ഞിൽ കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഒരു ദൂത് ഈ ഭാഗത്തു നമുക്ക് ലഭ്യമാകുന്നില്ലേ? മറ്റുള്ളവർക്ക് നൽകുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിത മൂല്യങ്ങൾ പഠിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ മൂല്യങ്ങൾ പഠിക്കുന്ന നേഴ്സറിയാണ് കുടുംബങ്ങൾ. എന്തെല്ലാം മൂല്യങ്ങളാണ്, ധാരാളം മൂല്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് പങ്കുവെക്കലിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളികളായിട്ട് ഒരിക്കലും നമ്മൾ അവരെ വളർത്തല്ല. മറ്റുള്ളവരുടെ വിശപ്പറിഞ്ഞവരായി, മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്ന കുഞ്ഞുങ്ങളായി, മറ്റുള്ളവർക്ക് സാന്ത്വനമാകുവാൻ നാം ചെറുപ്രായങ്ങൾ അവർക്ക് അഭ്യസനം നൽകിയാൽ അവർ വളർന്നു വരുമ്പോൾ അവർ സമൂഹത്തിന് ഒരു അനുഗ്രഹമാണ്. ഉത്തമ പൗരന്മാരായിട്ട് അവർ തീർന്ന് വളർന്ന് വരാനായിട്ടിടയായി തീരും. ജീവിതത്തിൽ ഇങ്ങനെ നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാം. നമുക്കറിയാം നമുക്ക് ഒന്ന് എന്ത് ലഭ്യമായാലും അത് ആ കുടുംബത്തിൽ പങ്കുവെക്കുവാൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അഭ്യസനം നൽകാം. കുഞ്ഞുങ്ങളുടെ കയ്യിലൊരു ഒരു ബോക്സ് ഒക്കെ നമ്മൾ നൽകി അവർക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു പണമൊക്കെ അതിലിടുമ്പോൾ നമുക്ക് അവർക്ക് ഇല്ലാത്തവരെ കുറിച്ച് ഓർക്കുവാൻ, അവരുടെ പ്രത്യേക ജന്മദിവസങ്ങൾ വരുമ്പോഴും പ്രത്യേക ജീവിതത്തിൻ്റെ ചില ആഘോഷവേളകളിലൊക്കെ അവർക്ക് ലഭിക്കുന്ന ഇങ്ങനെ കൊച്ചു കൊച്ചു വരുമാനങ്ങൾ അവരിലേക്ക്, വേദനയുള്ളവരിലേക്ക്, മറ്റുള്ളവരുടെ മുറിവുകൾ, മറ്റുള്ളവരുടെ കണ്ണുനീറൊപ്പാൻ ഉപയോഗിക്കുവാൻ ഒരു പ്രേരണ നമുക്ക് അവർക്ക് കൊടുത്താൽ അത് അവർക്ക് വളരെ അനുഗ്രഹമായി തരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നിലകളിൽ വളർന്നു വരും. നമുക്ക് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ എന്നെ വേദനിപ്പിച്ച ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആത്മഹത്യകളെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്താ കാരണം? ഈ അടുത്തിടയിലും നാം കേട്ടു ഒരു ഭവനത്തിലെ മാതാവും തൻ്റെ ഭർത്താവും പെട്ടെന്ന് കോവിഡിനാൽ മരിച്ചു പോകാനിടയായി. ഒരു അമ്മയും ഒരു കൈക്കുഞ്ഞുമായ ഒരു സ്ത്രീ ഈ അടുത്തിടയിൽ ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടു. എന്താ കാര്യം? ഒരു പക്ഷേ അവളുടെ വേദന മനസ്സിലാക്കാൻ ആരും ഉണ്ടായി എന്ന് വരികയില്ല. അയൽപക്കങ്ങളൊന്നും ആരും അവളെ തിരക്കി കാണില്ല. ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു അപജയമാണ്. നമുക്കറിയാം നമുക്ക് പുറലോകത്തുള്ള ബന്ധങ്ങൾ പലതും വിച്ഛേദിക്കപ്പെട്ടവരെ പോലെയായി. നാം ഓൺലൈൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തങ്ങ് ചുരുങ്ങി. ഒരു ഭവനത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ ഈ കോവിഡ് കാലം വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിലായിരുന്നു. കുഞ്ഞുങ്ങൾ മുകളിലത്തെ നിലയിലായിരിക്കാം, മാതാപിതാക്കന്മാർ താഴെയായിരിക്കാം, ഒരു ബന്ധവും ഇല്ല. താഴെ എന്തു നടക്കുന്നുവെന്ന് മുകളിലെ കുഞ്ഞുങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പിന്നെ അയൽവക്കങ്ങളിലേക്ക് അവരിലേക്കൊന്നും നമ്മുടെ കണ്ണുകൾ നീളാറില്ല. നമുക്കറിയാം ഈ നാളുകളിൽ ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, അമേരിക്കൻ പ്രസിഡന്റ് പോലും നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. പക്ഷേ അടുത്ത് അയൽവക്കത്തെ വേദന അനുഭവിക്കുന്ന സഹോദരനെ നമ്മൾ അറിയാറേ ഇല്ല. അവരിലേക്ക്, അടുത്തുള്ള സ്നേഹിതരിലേക്ക്, സഹോദരനിലേക്ക് നമ്മുടെ കണ്ണുകൾ ചെല്ലാറേ ഇല്ല. അവിടെ ബന്ധങ്ങൾ എല്ലാം അവിടെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഒരു കൂരയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും നമ്മൾക്ക് അടുത്തറിയാൻ കഴിയുന്നില്ല, പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെയുമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒത്തിരി ആത്മഹത്യകൾ നടക്കുക, ഒത്തിരി പേർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഭാരപ്പെടുക. അപ്പോൾ നമ്മൾ ധാരാളികളായി, തൂർത്തുള്ളവരായി, ആർഭാടമുള്ളവരായി നമ്മൾ ഒരിക്കലും തീരരുത്. അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ വളർത്തരുത്. അവർ ചോദിക്കുന്ന എന്തും നൽകാൻ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ ഘാതകരായി തീരുക. അവർക്ക് ആവശ്യമുള്ളത് മാത്രം, അതും ആവശ്യമുള്ള സമയത്ത് മാത്രം നൽകാൻ നമ്മൾ ഒരുങ്ങി, നമ്മൾ അങ്ങനെ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ മറ്റുള്ളവരെക്കുറിച്ച്, അവരനെക്കുറിച്ച്, ഇല്ലാത്തവനെക്കുറിച്ച്, വിശക്കുന്നവനെക്കുറിച്ച്, വിശപ്പ് ഉള്ളവൻ്റെ വിളി എന്താണെന്ന്, ഒരു രോഗിയുടെ വേദന എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാകത്തക്കവണ്ണം അവർ വളർന്നു വരും. നമ്മളീ കുഞ്ഞുങ്ങളെ ചിലപ്പോഴൊക്കെ ഒരു അനാഥ മന്ദിരങ്ങളിലേക്ക്, അഗതി മന്ദിരങ്ങളിലേക്കൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവൻ്റെ വേദന, ഇങ്ങനെയും ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു മാറ്റം ആർക്കാവശ്യം? നമുക്ക്, എനിക്കാണൊരു മാറ്റം ആവശ്യം.
ആ മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകരാം. അങ്ങനെ പകർന്നാൽ അത് നമ്മുടെ സമൂഹത്തിനൊരു വിളക്കാകും. മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കാൻ, തണലായി നിൽക്കാൻ, മറ്റുള്ളവർക്ക് തണലാകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നല്ല മൂല്യങ്ങളുടെ നേഴ്സറിയായി നമ്മുടെ കുടുംബങ്ങൾ തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.